السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الحمد لله بريره نمل نلغل لنده പുണ്യ ഷഅബാൻ മാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും അവസാന മിനിറ്റുകളിലുമാണ്. പുണ്യ റമദാൻ മാസം നമ്മിലേക്ക് ആഗതമാകാൻ ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ആ പുണ്യ റമദാൻ മാസത്തെ നല്ല രീതിയിൽ, നല്ല നീയത്തോടുകൂടെ, നല്ല ആഗ്രഹത്തോടുകൂടെ, നല്ല ഈമാനോടുകൂടെ സ്വീകരിക്കാനും അതോടൊപ്പം ഈമാനോടുകൂടെ എഹ്തിസാബ് കൂലി ആഗ്രഹിച്ച് പുണ്യ റമദാൻ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമ്മളെ ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ചെറിയ പ്രാർത്ഥനയോടുകൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഒരു ഹദീസിലൂടെ ഈ ഉമ്മത്തിന് അള്ളാഹു ഈ പുണ്യ റമദാൻ മാസത്തിലൂടെ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ 5 നേട്ടങ്ങളാണ്, ആ 5 ഫലങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അഥവാ റമദാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന 5 ഓഫറുകൾ, അല്ലെങ്കിൽ 5 ശ്രേഷ്ഠതകൾ, 5 മഹത്വങ്ങൾ. ഏതായാലും ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ 5 കാര്യങ്ങൾ ലഭിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിഷയത്തിലേക്ക് വരാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉഅതിയത്തു ഉമ്മത്തി ഖംസ ഖിസാലിൻ ഫീ ഷഹരി റമളാന ലം തുഅതഹുന്ന ഉമ്മത്തുൻ ഖബലഹും. അവിടുന്ന് പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്ത് പുണ്യ റമളാൻ മാസത്തിൽ മറ്റു യാതൊരു ഉമ്മത്തിനും സമുദായത്തിനും ലഭിക്കപ്പെടാത്ത 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അവിടുന്ന് പറയാണ്. മറ്റു മുമ്പുള്ള ഒരു സമുദായത്തിനും ഈ 5 കാര്യങ്ങൾ നൽകപ്പെട്ടിട്ടില്ല റമദാൻ മാസത്തിൽ. പക്ഷേ അവർക്കൊന്നും നൽകാത്ത 5 പ്രത്യേകതകൾ, 5 മഹത്വങ്ങൾ, 5 കാര്യങ്ങൾ എൻ്റെ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിലെ ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞത് ഖുലൂഫു ഫമിസ്വായിമി അത്വയ്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. അവിടുന്ന് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നോമ്പുകാരൻ്റെ വായയിലെ ദുർഗന്ധം എന്നുള്ളത് അത് അള്ളാഹിൻ്റെ അടുക്കൽ മിസ്കിനേക്കാൾ അഥവാ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്നാണ്. ഇതാണ് ഒന്നാമത്തെ. നമുക്കറിയാം നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ നമ്മുടെ വായക്കൊക്കെ ദുർഗന്ധം വരും. നമ്മുടെ ഇടയിൽ ദുർഗന്ധമാണെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ അത് കസ്തൂരിയേക്കാൾ, മിസ്കിനേക്കാൾ സുഗന്ധദ്രവ്യമുള്ള ഒന്നാണ് നമ്മുടെ വായയിലെ ദുർഗന്ധം എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ മഹത്വം, നമ്മുടെ ഈ ഉമ്മത്തിന് നൽകപ്പെട്ട രണ്ടാമത്തെ ഫലം, വതസ്തഗ്ഫിറു ലഹുമുൽ മലായികത്തു ഹത്താ യുഫ്തിറു. അവിടുന്ന് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്ത് നോമ്പനുഷ്ഠിച്ച് അത് മുറിക്കുന്നത് വരെ മലായിക്കത്തീങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. നമ്മൾ നോമ്പനുഷ്ഠിച്ച് ആ നോമ്പ് മുറിക്കുന്നത് വരെയും മലായിക്കത്തീങ്ങൾ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ അള്ളാഹിനോട് ചോദിക്കും. മൂന്നാമത്തെ ഫലം, ഈ ഒരു പുണ്യ റമദാൻ മാസത്തിൽ വതുസഫദു ഫീഹി മറദതു ശയാത്തീൻ എന്നാണ്. മൂന്നാമത്തെ ഫലം, ശൈത്താന് അഥവാ നമുക്കറിയാം ഒരുപാട് ഷയാത്തീനുകളുണ്ട്, ഒരുപാട് ഷെയ്ത്താന്മാരുണ്ട്. അവരൊക്കെ പുണ്യമാസമായാൽ അവരെ ഹദീദ് കൊണ്ട് ഇരുമ്പിനാൽ അവരെ ചെങ്ങലക്കിടുന്നതാണ്, അവരെ ബന്ധസ്ഥരാക്കുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ഫലം. നാലാമത്തെ ഫലം, വയുസയ്യിനുല്ലാഹു തആല കുല്ല യൗമിൻ അൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ദിവസവും, റമദാനിലെ ഓരോ ദിവസവും പുണ്യ സ്വർഗത്തെ ഈ തൻ്റെ അടിയാന്മാർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്ന സ്വായിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഭംഗിയാക്കുമെത്രേ, അള്ളാഹു അലങ്കരിക്കുമെത്രേ. മനസ്സിലായല്ലോ. ഇതാണ് നാലാമത്തെ ഫലം. അഞ്ചാമത്തെ ഫലം എന്നുള്ളത് വയുഗ്ഫിറു ലഹും ഫീ ആഖിറി ലൈലത്തിൻ മിൻ. അതുപോലെ തന്നെ റമദാൻ കഴിയുന്ന ആ ഒരു അവസാന ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിയാന്മാർക്ക് അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അഞ്ചാമത്തെ കാര്യം. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു ഡൗട്ടുണ്ടാവും, ഈ പാപങ്ങൾ എല്ലാവർക്കും പുറത്ത് കിട്ടുമോ അതോ ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവർക്ക് മാത്രമാണോ എന്നുള്ളത്. ഈ ഒരു സംശയം നമ്മെ പോലെ തന്നെ മഹാന്മാരാകുന്ന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അവർക്കും സംശയം വന്നു. അന്നേരം അവിടുന്ന് ചോദിക്കപ്പെട്ടു, ഖീല യാ റസൂലല്ലാഹ് അഹിയ ലൈലത്തുൽ ഖദ്ർ, ഓ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞത് ലൈലത്തുൽ ഖദറിൻ്റെ അന്നാണോ എന്ന് ചോദിച്ചു. അന്നേരം അവിടുന്ന് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ എന്നാണ്.
അല്ല ലൈലത്തുൽ ഖദർ അല്ല എന്നാണ് വലാകിന്നൽ ആമില ഇന്നമാ യുവഫ അജ്റുഹു ഇദാ ഖദ അമല അന്നേരം അവിടുന്ന് പ്രസ്താവിച്ചത് ലൈലത്തുൽ ഖദർ ഒന്നുമല്ല ആ ഒരു അവസാന ദിവസം രാവ് മറിച്ച് ഒരു ആമിലായ വ്യക്തി ഒരു പണിയെടുക്കുന്ന വ്യക്തി അവൻ്റെ ആ ഒരു അമൽ പൂർത്തിയായി കഴിഞ്ഞാൽ അവനിക്കുള്ള കൂലി അത് അള്ളാഹു നൽകപ്പെടും അല്ലെങ്കിൽ അള്ളാഹു നൽകുമെന്നാണ് അവിടുന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ റമദാനിൻ്റെ അവസാനം ആ ഒരു അവസാനമായാൽ നമ്മൾ അതുവരെ റമദാൻ പൂർത്തിയായിട്ട് അമൽ ചെയ്തു അതുപോലെ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് അതിൻ്റെ കൂലി അള്ളാഹു നൽകും ഇങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞത് ഏതായാലും അൽഹംദുലില്ലാ ഈ പുണ്യകാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാഹു നൽകുന്ന പുണ്യ റമദാൻ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് ഈ പുണ്യ റമദാൻ മാസത്തെ നമ്മൾ ആദരിക്കുക അതിന് കൊടുക്കേണ്ട ആദരവ് മര്യാദ നമ്മൾ കൊടുക്കുക അത് നമ്മുടെ ഈമാനിൽപ്പെട്ടതാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക മനസ്സിലായല്ലോ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഏതായാലും ഇൻഷാ അള്ളാഹ് റമദാനിൽ ചെയ്യേണ്ട മറ്റു ഇതര കർമ്മങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് പഠിക്കാനും അത് ജീവിതത്തിൽ പതിവാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആ വീഡിയോകൾ നിങ്ങൾ കാണണം ആ നന്മകളും ജീവിതത്തിൽ പകർത്തണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം